ഹായോട് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ള രീതിയിലും ഒന്ന് രണ്ട് കൺഫ്യൂഷൻസ് ഉണ്ട് അത് മാറ്റുക എന്നുള്ള രീതിയിലുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള ഗവൺമെന്റ് ഈ അടുത്ത് നമുക്കറിയാം പുതിയ റൂളും കാര്യങ്ങളൊക്കെ 2021 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൂൾസ് ഡയറക്റ്റ് സെല്ലിംഗിൽ വന്നതിന് ശേഷം നമ്മൾ ഒരുപാട് അപ്ഡേഷൻസ് ഇനി വരുന്നുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളും അതിനനുസരിച്ച് ഒരു മോണിറ്ററി മെക്കാനിസം ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് മോണിറ്ററി മെക്കാനിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ ഒരു കേരളം. അത് ഓൾറെഡി ചെയ്തു തീർക്കേണ്ട സമയം കഴിഞ്ഞു, ഒരുപാട് ലാഗായി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അറ്റ് ലാസ്റ്റ് നമുക്ക് എല്ലാവർക്കും വളരെയധികം പ്രതീക്ഷ നൽകിക്കൊണ്ട് 16-ാം തീയതി, ഈ മാസം 16-ാം തീയതിയായിരുന്നു അതിന്റെ ലോഞ്ച് അല്ലെങ്കിൽ വെബ്സൈറ്റിന്റെ ഇനാഗുറേഷൻ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ, മിനിസ്റ്റേഴ്സ് ഒക്കെ പങ്കെടുക്കുന്ന ഒരു യോഗമായിരുന്നു തിരുവനന്തപുരത്ത് നടത്താൻ വേണ്ടി ഒരു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അത് പിന്നീട് പല രീതിയിലെ റീസൺസ് കൊണ്ട് 24-ലേക്ക് മാറ്റുകയും വീണ്ടും അവിടുന്ന് 24 എന്നുള്ള ഒരു ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തതായിട്ടാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി പറ്റുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി തന്നെ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് കിട്ടിക്കാണും, എന്നിരുന്നാൽ പോലും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് ഡൗട്ടുകൾ വാട്സപ്പിലേക്ക് വരുന്നത് കൊണ്ടാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ട് മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഇനിയിപ്പോ ഒരു 1-2 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പുതിയൊരു ഡേറ്റ് അനൗൺസ് ചെയ്യൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഈ ഒരു പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ഇത് ഗസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് പബ്ലിഷ് ചെയ്യുന്നതിന്റെ ഒരു സീരിയസ്നെസ് ഒരുപാട് ആളുകൾക്ക് അറിയാം, എന്നിരുന്നാൽ പോലും കുറച്ച് ആളുകൾക്ക് അറിവുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം എനിക്ക് വന്ന പല രീതിയിലെ ചോദ്യങ്ങൾ, അതായത് ഇത് എന്തിനാണ് ഇത്രയും ആളുകൾ പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നത്, ഇത് വളരെ പ്രധാനപ്പെട്ടതായാണോ, റൂൾ ഓൾറെഡി വന്നില്ലേ, പിന്നെ ഇത് ഓരോ സംസ്ഥാനം ചെയ്യുന്നതല്ലേ, അപ്പൊ ഇതിലൂടെ എന്താണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്, ഇത്തരത്തിൽ ഒരുപാട് കൺഫ്യൂഷൻസ് നിറഞ്ഞിരിക്കുന്ന ഒരു സമയമാണിതെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരുപാട് ഡൗട്ടുകൾ ആളുകൾക്ക് ഉണ്ട്. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു പ്രൊസീജിയർ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായി തന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, 2021 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡയറക്റ്റ് സെല്ലിംഗ് റൂള് വന്നതിന് ശേഷം, റൂള് ഓൾറെഡി ഇന്ത്യയിൽ വന്നു, പക്ഷെ ഇത് നടത്താനുള്ള, പ്രാവർത്തികമാക്കാനുള്ള എല്ലാവിധ അധികാരങ്ങളും അതാത് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സംസ്ഥാനങ്ങൾ ഒരു സെപ്പറേറ്റ് മോണിറ്ററി മെക്കാനിസം ഡെവലപ്പ് ചെയ്യണം. മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ് റൂള് പോലെ, അല്ലെങ്കിൽ കുറച്ചധികം റൂളിലെ കാര്യങ്ങളും കേരള ഗവൺമെന്റിന്റേതായിട്ടുള്ള കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് റൂള് വയലേറ്റ് ചെയ്യാത്ത രീതിയിൽ കുറച്ച് കണ്ടീഷൻസ് വെച്ചുകൊണ്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഇതിനൊരു ബോഡി ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളതാണ് എല്ലാ സംസ്ഥാനങ്ങളോടും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് 24 എന്നുള്ള ഒരു ഡേറ്റ് ഇപ്പൊ പോസ്റ്റ്പോൺ ചെയ്തതായിട്ട് ഇനി ഡേറ്റ് അറിയിച്ചിട്ടില്ല. ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം, 2 മാസത്തേക്ക് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതൊക്കെ ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു ഒരു പ്രവർത്തനം എങ്ങനെയായിരിക്കും എന്ന് വെച്ചുകഴിഞ്ഞാല്, ഇനിയിപ്പോ ഒരു ഡേറ്റ് അനൗൺസ് ചെയ്തു, ആ ഒരു ഡേറ്റില് എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നതെന്നാൽ, ഒരു വെബ്സൈറ്റിന്റെ ഇനാഗുറേഷൻ അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തില് കമ്പനികൾക്ക് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒരു വെബ്സൈറ്റിന്റെ ഒരു ഇനോഗ്രേഷൻ ആയിരിക്കും അവിടെ മെയിൻ ആയിട്ട് നടക്കാൻ വേണ്ടി പോകുന്നത്. അതായത് അത് ഇപ്പോൾ നിലവിലുള്ള കേരള കൺസ്യൂമർ അഫയേഴ്സിന്റെ വെബ്സൈറ്റിലുള്ള ഒരു സെപ്പറേറ്റ് പേജ് ആയിട്ടോ, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലോ ആയിരിക്കും. ഇതിൽ ഏതാണെന്നുള്ളത് കുറച്ചധികം കൺഫ്യൂഷൻസ് ആണ്, കൺഫേം ആയിട്ടില്ല. എന്നിരുന്നാൽ പോലും ഈ രീതിയിൽ ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ആ ഡെവലപ്പിന്റെ ഇനോഗ്രേഷൻ കാര്യങ്ങൾ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇനോഗ്രേഷൻ കാര്യങ്ങൾ ആ രീതിയിലൊന്ന് ചെയ്താൽ മതിയാവും. അപ്പൊ ഇതില് ഇനിയിപ്പോ ഒരു 2-ാമത്തെ സ്റ്റെപ്പ് ആയിട്ട് വരേണ്ടത്, ഇത് നോട്ടിഫിക്കേഷൻ അറിയിച്ചു കഴിഞ്ഞാൽ, അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതില് ഇനിയിപ്പോ ആ മാനദണ്ഡം പ്രകാരം എല്ലാ കമ്പനികളും രജിസ്ട്രേഷൻ ചെയ്യണം. അതായത് ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളെല്ലാം അതിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ നിലവിൽ ഇപ്പൊ കേരളത്തിൽ എല്ലാ കമ്പനികൾക്കും അറിയാം, ഇങ്ങനെ ഒരു സംഭവം വരാൻ വേണ്ടി പോവുകയാണ്, ഇങ്ങനെ റൂൾ വന്നിട്ടുണ്ട്, അതിന്റെ കാര്യങ്ങൾ ഗവൺമെന്റ് എല്ലാ സംസ്ഥാനങ്ങളും ചെയ്യുന്നുണ്ട്, ഇതൊക്കെ എല്ലാ കമ്പനികൾക്കും അറിയാം. അതായത് മുൻനിരയിൽ നിൽക്കുന്ന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കമ്പനികൾ ഓഫ് കോഴ്സ് എന്ത് ചെയ്യണം, ഗവൺമെന്റിന്റെ ഇതിൽ കോർപ്പറേറ്റ് ചെയ്യണം, രജിസ്ട്രേഷൻ ചെയ്യണം. ഈ രജിസ്ട്രേഷൻ ചെയ്ത കമ്പനികളെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒരു സ്ക്രൂട്ടനിങ്ങിന് വിധേയമാക്കും, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷന് വിധേയമാക്കും. ആ കമ്പനികൾ 2021 ഇറങ്ങിയിട്ടുള്ള ഡയറക്റ്റ് സെല്ലിംഗിന്റെ റൂൾ പ്രകാരം, സെൻട്രൽ ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള റൂൾ പ്രകാരമാണോ പ്രവർത്തിക്കുന്നത്, അവരെന്തെങ്കിലും വയലേഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കും, എല്ലാ രീതിയിലും ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇതിങ്ങനെ എടുത്തു പറയാനുള്ള റീസൺ, ഓൾറെഡി ഗിഫ്റ്റ് അല്ലെങ്കിൽ ഗുജറാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ടുള്ള തോം ജോസഫ് തോംകുഴി എന്ന് പറയുന്ന പ്രൊഫസർ, അദ്ദേഹം ഓൾറെഡി പബ്ലിക്കിന്റെ മുമ്പിലേക്ക് എത്തിയിട്ട് 1-2 തവണ വീഡിയോ കോൺഫറൻസിലൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം കഴിഞ്ഞ സമയങ്ങളിൽ ലിസ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്യാവുന്നുണ്ട്, കമ്പനികൾ ഇങ്ങനെയൊക്കെ രജിസ്ട്രേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഏകദേശം 50-ൽ കൂടുതൽ കമ്പനികൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും 40-ഓളം കമ്പനികൾ വെറും പേപ്പർ കമ്പനികളാണെന്നാണ് അദ്ദേഹം പോലും അവകാശപ്പെട്ടുള്ളത്. എല്ലാവരും വീഡിയോസ് ഒക്കെ കണ്ടു കാണും.
അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ്, നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളിൽ ഭൂരിഭാഗം കമ്പനികളും ഒരു വിഷനോ കറക്റ്റായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലോ റൂൾസിനെ അനുകൂലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പോകുന്ന കമ്പനികളല്ല തട്ടിക്കൂട്ടിൽ വന്നിരിക്കുന്ന ഒരു സാധാരണ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലൊക്കെ വന്നിരിക്കുന്ന ഫേമുകളാണ്. വ്യക്തമായിട്ട് അദ്ദേഹത്തോട് ഞാനും പേഴ്സണലി സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹം ഊന്നി പറഞ്ഞൊരു കാര്യം, നമ്മളുടെ ഡയറക്റ്റ് കമ്പനി എന്ന് പറയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന കമ്പനി എന്ന് പറയുമ്പോൾ അതൊരു മാനുഫാക്ചറിങ് റിലേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന കമ്പനി ആയിരിക്കണം, അല്ലെങ്കിൽ ആ ടീമിന് ആ കമ്പനിക്ക് ഒരു മാനുഫാക്ചറിങ് ഉണ്ടായിരിക്കണം. അത്ര മാനുഫാക്ചറിങ്ങും കാര്യങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിക്ക് മാത്രമേ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഓഫ്കോഴ്സ് അവിടെ വരുന്നൊരു ചോദ്യം, പുതിയ കമ്പനികൾക്ക് ചാൻസ് ഇല്ലേ? തീർച്ചയായിട്ടും ചാൻസ് ഉണ്ട്. ആ കമ്പനികൾ മാനുഫാക്ചറിങ് രംഗത്തും ബാക്കിയുള്ള എല്ലാ രീതിയിലും ഡെവലപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ ഏതൊരു കമ്പനി തുടങ്ങുമ്പോഴും അത് ഒരു പുതിയ കമ്പനി തന്നെയാണ്. അപ്പോൾ ഇപ്പൊ വന്നിരിക്കുന്ന റോളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കമ്പനിയെ കണക്കാക്കുന്ന സമയത്ത് ഈ പേപ്പർ കമ്പനികളിൽ ഒതുങ്ങാത്ത കമ്പനികൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് മാനുഫാക്ചർ ആയിരിക്കണം ആ ഒരു കമ്പനി എന്നുള്ളത്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നോക്കി ഒരു സ്ക്രൂട്ടനിങ്ങിന് വിധേയമാക്കിയിട്ടായിരിക്കും കേരള ഗവൺമെന്റ് ആ ലിസ്റ്റിൽ കമ്പനികളുടെ പേര് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇനി പുതിയ വരുന്ന കമ്പനികളുടെ കാര്യം നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന എല്ലാ കമ്പനികളും രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും. അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഗവൺമെന്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അവർ റൂള് വയലേറ്റ് ചെയ്യാത്ത കമ്പനികളാണെങ്കിൽ മാത്രമേ ആ ലിസ്റ്റിൽ പേര് വരത്തുള്ളൂ എന്നുള്ളതാണ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ആ ഒരു ലിസ്റ്റ് നോക്കിയിട്ട് ഇനി നമ്മൾക്ക് കമ്പനികളാ നല്ല കമ്പനി ഏതാ മോശം കമ്പനി ഏതാന്നൊക്കെ സെലക്ട് ചെയ്യാൻ വരെ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇനി ഇതിന്റെ ഒരു പ്രൊസീജിയർ മാറുന്നത്. പബ്ലിക്കായി ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് തലത്തിൽ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും ന്യൂസിലും പല രീതിയിൽ വരുന്നുണ്ടാവും ഇതിന്റെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പല ഇൻഫ്ലുവൻസേഴ്സും വീഡിയോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിലവിലെ കമ്പനികൾ ആരുടെയും പേര് അല്ലെങ്കിൽ നിലവിലെ കമ്പനികളിൽ പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് അതിലില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരള ഗവൺമെന്റ് അത് അംഗീകരിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ലിസ്റ്റിൽ ഇല്ലാത്തത്. മേ ബി അവരെന്തെങ്കിലും വയലേഷൻസ് ചെയ്യുന്നുണ്ടാവും, അത് ഗവൺമെന്റ് ശരിയാക്കാൻ പറഞ്ഞിട്ടുണ്ടാവും, അത് ശരിയാക്കാത്തത് കൊണ്ടായിരിക്കാം അതിൽ ഇല്ലാത്തത് എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കി സെലക്ട് ചെയ്ത് നല്ല കമ്പനികളെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റർ. രണ്ടാമതായിട്ട് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം, ഇത് ഒരു ലിസ്റ്റായിട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, കമ്പനികളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫ്കോഴ്സ് പറഞ്ഞ പോലെ നമുക്ക് അതിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും നല്ല കമ്പനി ഏതാണെന്നുള്ളത് അല്ലേ. അപ്പോ അതിൽ പെടാത്ത കമ്പനികൾ മേ ബി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കുറെ കാര്യങ്ങൾ അത് വെളിച്ചത്തിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ഒരുപാട് നല്ല കമ്പനികൾ, ഞാൻ പറയുന്നത് ഒന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഒരുപാട് നല്ല കമ്പനികളിൽ പോലും മോശം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ലീഡേഴ്സ് ഉണ്ട്, പല രീതിയിൽ പല ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ലീഡേഴ്സ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ അൺഎത്തിക്കൽ ട്രേഡ് പ്രാക്ടീസസ് കാര്യങ്ങളൊക്കെ ലീഡേഴ്സ് ചെയ്താലോ ഇനി അഥവാ കമ്പനി ചെയ്താലോ ഡയറക്റ്റ് സെല്ലറിന് അഥവാ അതിൽ ഐഡിയ എടുത്ത ഒരാൾക്ക് പ്ലസ് ആ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൺസ്യൂമർക്ക് കൺസ്യൂമർ കോർട്ട് വഴി മൂവ് ചെയ്യാനും ലീഗലി കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യമാണ് ഈ വരുന്ന പ്രോഗ്രാമിലൂടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്ന കസ്റ്റമർ സ്ട്രോങ് ആവും, അതുപോലെ തന്നെ അതിൽ ഓരോ കമ്പനികളിലും ഐഡിയ എടുത്തിരിക്കുന്ന നമ്മളെ പോലെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളെ പോലെയുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ത് ചെയ്യും, അവർക്കൊരു പവർ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ വരാൻ വേണ്ടി പോകുന്ന ഈ ഒരു അപ്ഡേഷൻ്റെ ഏറ്റവും വളരെയധികം സന്തോഷകരമായിട്ട് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നൊരു കാര്യം. കാരണം ഇതിങ്ങനെ എടുത്ത് പറയാനുള്ള ഒരു റീസൺ ഉണ്ട്, ഒരുപാട് ആളുകളെ കുറിച്ചിട്ട് ഒരുപാട് കമ്പനികളെ കുറിച്ചിട്ട് പല രീതിയിലെ കംപ്ലയിൻസ് നിരന്തരമായിട്ട് കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ അവരുടെ ലീഡേഴ്സിനോട് പറയാത്ത പല കാര്യങ്ങൾ, പല ഇഷ്യൂസൊക്കെ പലരും എന്നോട് വളരെ ഓപ്പൺ ആയിട്ട്, അത് സ്ത്രീയെന്നോ കുട്ടികളെന്നോ അല്ലെങ്കിൽ 18 വയസ്സിന്റെ ആ ഒരു റേഞ്ചിലാണെന്നോ ഇനി മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ റീസൺ, നമ്മൾ ഒരു കമ്പനിയെ സപ്പോർട്ട് ചെയ്യാതെ ഒരു ലീഡറെ സപ്പോർട്ട് ചെയ്യാതെ ജെന്യുവൻ ആയിട്ട് എങ്ങനെയൊക്കെ ഡയറക്റ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് സ്വന്തമായിട്ടുള്ള രീതിയിൽ കൊടുക്കുകയും യൂട്യൂബിലൂടെ കൊടുക്കുകയും അതുപോലെ തന്നെ വീഡിയോകളിലൂടെ കൊടുക്കുകയും ഒഫീഷ്യൽ ആയിട്ട് പേയ്മെന്റ് വെച്ചിട്ടുള്ള പ്രോഗ്രാമുകളിലൂടെ കൊടുക്കുകയും അതുപോലെ തന്നെ പല കമ്പനികൾ വിളിക്കുന്ന സമയത്ത് ആ കമ്പനികൾ ജെന്യുവൻ ആണെങ്കിൽ നമ്മൾ പോയിട്ട് പ്രോഗ്രാമുകൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഇതിൽ ഇവിടെയൊക്കെ ഇതിൽ ഏത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് വളരെ ഓപ്പൺ മൈൻഡ് സെറ്റിൽ വളരെ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ടാണ് പല ആളുകളും നമ്മളോട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഓപ്പൺ ആയിട്ട് അവർ ട്രസ്റ്റ് ചെയ്തിട്ട് പല കാര്യങ്ങളും പറയുന്നത്. അപ്പൊ അവർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ പബ്ലിക്കിലേക്ക് ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിൽ കൊടുക്കുന്നല്ലാതെ അവരുടെ പേര് വിവരങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വെളിപ്പെടുത്താറില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി
അതൊരിക്കലും പോസിബിൾ അല്ല. ഇങ്ങനെ റൂൾ വന്നു കഴിഞ്ഞാൽ, ഒരു കേസ് ആയി കഴിഞ്ഞാൽ, അത് ലിബിൻ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും പത്രമാധ്യമങ്ങളിലൂടെ ആ കമ്പനികളുടെ പേര്, ലീഡേഴ്സിന്റെ പേര്, ഫോട്ടോസ്, കാര്യങ്ങൾ, ലോഗോ, ഇതൊക്കെ വെളിപ്പെടുന്ന ഒരു സാഹചര്യമാണ് വരാൻ വേണ്ടി പോകുന്നത്. കാരണം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റൂളാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ളത്. കൺസ്യൂമർ കോർട്ട് വഴി ഡയറക്റ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കസ്റ്റമർക്ക് ബെനിഫിറ്റ് കിട്ടും. കിട്ടിയിട്ടുള്ള ഒരുപാട് പല പല വമ്പൻ കമ്പനികൾ, ടെക് ഭീമന്മാരോട് വരെ മത്സരിച്ചിട്ട് കോമ്പൻസേഷൻ വാങ്ങിയിട്ടുള്ള ചരിത്രം പോലും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ആ ഒരു റൂള് റിലേറ്റഡ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രി മുന്നോട്ട് പോകാൻ വേണ്ടി പോകുന്നത് എന്നുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളെ ഞാൻ അറിയിക്കുന്നത്. അപ്പൊ അതാണ് ഈ ഒരു റൂളൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അതിനെ കുറിച്ച് ശ്രദ്ധിക്കുകയും സംസാരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ. അപ്പോൾ ഇനി ഒരു ഡേറ്റ് ഗവൺമെന്റ് തലത്തിൽ പബ്ലിഷ് ചെയ്യുകയും അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഒരു പ്രോഗ്രാമിൽ ഞാനും കൂടെ ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും പങ്കെടുക്കേണ്ട ഒരു പ്രോഗ്രാമാണ് അത് എന്നുള്ളതാണ് എന്റെ പേഴ്സണലിന്റെ അഭിപ്രായം. അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഈ ഒരു ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് മുമ്പേ കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഡേറ്റോ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളോട് അറിയിക്കാതിരുന്നത്. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ വീണ്ടും നിങ്ങളോട് ഞാൻ അറിയിക്കുന്നുണ്ടാവും. എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി, അല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അണ്ണത്തിക്കലായിട്ട് പോകുന്ന ലീഡേഴ്സിന് ഇനി ഇവിടെ ചാൻസ് ഇല്ല, അണ്ണത്തിക്കലായിട്ട് പോകുന്ന കമ്പനികൾക്ക് ഇവിടെ ചാൻസ് ഇല്ല. കമ്പനികൾ മാറേണ്ടി വരും, ലീഡേഴ്സ് മാറേണ്ടി വരും. ഈഗോ, ബോസ് മൈൻഡ് സെറ്റ് ഇതൊക്കെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് നല്ല രീതിയിൽ എത്തിക്കലായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുന്ന ആളുകൾക്കുള്ള ഒരു സുവർണാവസരമാണ് ഇനി മുതൽ നമ്മുടെ സംസ്ഥാനത്ത് ഒരുങ്ങാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം, സന്തോഷിക്കാം. താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.